ഹലോ ഫ്രണ്ട്സ് ഗുഡ് അക്കാഡമിയുടെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം കുട്ടികൾ കാണുന്ന ലെറ്റർ റിവേഴ്സൽ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ലെറ്റർ റിവേഴ്സൽ മാത്രമല്ല മിറർ ഇമേജ് റൈറ്റിങ്ങും അതായത് ഇപ്പോൾ ബി കണ്ണാടിയിൽ കാണുന്ന പോലെ ഡി എന്ന് എഴുതുക സെവൻ തിരിച്ചെഴുതുക പി ക്യു ആയിട്ട് എഴുതുക സ്മോൾ ലെറ്റേഴ്സ് എഴുതുമ്പോൾ ഇങ്ങനെ ലെറ്റർ റിവേഴ്സലും നമ്പർ എഴുതുമ്പോൾ ഇങ്ങനെ നമ്പർ റിവേഴ്സലും ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇത് ഇതിനുള്ള കാരണം എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുക എന്നതല്ല ഇത് ഉള്ള കുട്ടികൾക്ക് ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മൂന്നോ നാലോ വയസ്സുള്ള കുട്ടികളിൽ ഈ റൈറ്റിംഗ് സ്കില്ല് പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല അവരെ ബ്രെയിനിലെ വിഷ്വൽ ഏരിയയും മോട്ടോർ ഏരിയയും അതായത് കാഴ്ചക്കുള്ള ഏരിയയും ചലനത്തിനുള്ള ഏരിയയും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് ഒരു കുട്ടിയെ എഴുതാൻ ശ്രമിക്കുന്നത് അപ്പോൾ അവർക്ക് ആ ഏരിയ ഡെവലപ്പ് ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ഫോം ചെയ്തിട്ടില്ല അതായത് ലെഫ്റ്റ് റൈറ്റ് ഏതാണ് എന്ന് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഇത് തിരിഞ്ഞു പോകുന്നത് എഴുതുമ്പോൾ പിന്നെ കുട്ടികളെ സംബന്ധിച്ച് ബി ഡി പി ക്യു ഇതൊക്കെ ഒരേ ലെറ്റർ തന്നെയാണ് ആ പ്രായത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കൈ ഒന്ന് ചുരുട്ടിപ്പിടിച്ച് നോക്കുക തമ്പ് നിവർത്തിയിട്ട് ഈ കൈ നമ്മൾ ഈ ഫിസ്റ്റ് എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ച് വെച്ചാലും ഇതെന്ത് തന്നെയാണ് നമ്മുടെ കൈമുഷ്ടി തന്നെയാണ് അല്ലേ ഫിസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ ഇതുപോലെയാണ് കുട്ടികൾക്കും കുട്ടികളുടെ വിചാരം ഈ ലെറ്റേഴ്സ് എല്ലാം എന്ത് തന്നെയാണ് ഒരേ ഇമേജസ് ആയിട്ടാണ് ഇവരുടെ ബ്രെയിനിൽ ഇവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ പൊസിഷൻ ചേഞ്ച് എന്നുള്ള കൺസെപ്റ്റ് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല ഇതൊരു വലിയ പ്രോബ്ലമോ ഇത് ഡിസ്ലെക്സിയോ അല്ലെങ്കിൽ അതുപോലത്തെ ഡിസ്ക്രാഫ് ഇങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമല്ല കുട്ടികളുടെ പഠന പുരോഗതിക്കനുസരിച്ച് അത് കുട്ടികൾക്ക് മനസ്സിലാവുകയും അവരത് സ്വയം തിരുത്തുകയും ചെയ്യും സാധാരണഗതിയിൽ പ്രീ സ്കൂൾ പീരീഡിൽ ഒരു മൂന്ന് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് ഒരു പ്രശ്നമായി കരുതേണ്ടതില്ല അതിന് പ്രത്യേകിച്ച് റെമഡിയൽ മെത്തേഡൊന്നും മാതാപിതാക്കൾ കൈക്കൊള്ളേണ്ടതുമില്ല പക്ഷേ അഞ്ച് വയസ്സിന് ശേഷവും കുട്ടികൾ ഇത് തുടരുന്നുണ്ടെങ്കിൽ അതായത് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഇത് തുടരുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കണം കാരണം ഏഴ് വയസ്സാവുമ്പോഴേക്ക് ഇത് നോർമലി ഒരു കുട്ടി ഇത് ശരിയാക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു രണ്ട് വർഷം അവർ ലാഗ് ചെയ്ത് പോവാതെ അതിനെ അവരെ സഹായിക്കാം അപ്പം എങ്ങനെ സഹായിക്കും ഒന്നില്ലെങ്കിൽ നമുക്ക് വെയ്റ്റ് ആൻഡ് സീ അപ്രോച്ച് എടുക്കാം അല്ലെങ്കിൽ സഹായിക്കാം വെയിറ്റ് ആൻഡ് സീ അപ്രോച്ച് എടുക്കേണ്ടത് എപ്പോഴാണ് പ്രീ സ്കൂൾ പീരീഡിൽ മാത്രം അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സഹായം കുട്ടികൾക്ക് കൊടുക്കണം അപ്പോൾ അതിന് കുറച്ച് മെത്തേഡ്സ് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് പറ്റിയ മെത്തേഡ്സ് ഫോളോ ചെയ്യുക ദിവസത്തിൽ അഞ്ച് മിനിറ്റ് എങ്കിലും ഡെയിലി പ്രാക്ടീസ് കൊടുത്താൽ ഇത് ശരിയാവും എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഒന്ന് ട്രേയ്സിങ് ഓഫ് ലെറ്റേഴ്സ് എങ്ങനെയാണ് ലെറ്റർ ട്രേസ് ചെയ്യുന്നത് നമ്മൾ ചെറുതായിരിക്കുമ്പോൾ മണലിൽ എഴുതി പഠിച്ചിട്ടുണ്ട് അല്ലേ മണലിലൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു സാൻഡ് പേപ്പറിൽ അതായത് ഒരു റഫായിട്ടുള്ള പേപ്പറിൽ അല്ലെങ്കിൽ ട്രേസിംഗ് പേപ്പറിൽ ഒക്കെ വിരലുകൾ വെച്ച് ഫിംഗേഴ്സ് വെച്ച് എഴുതിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അപ്പോൾ നമ്മൾ ലെറ്റർ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ വെച്ച് തന്നെ എഴുതണം ബി ആണെങ്കിൽ ആ വൺ ആദ്യം എഴുതണം പിന്നെ ഇങ്ങനെ അല്ലേ അപ്പോൾ ബി അതിൻ്റെ കൂടെ നമുക്ക് കുട്ടിക്ക് കുട്ടികളോട് അത് കുട്ടികളോടത് കൊടുക്കണം നമ്മൾ എഴുതുന്നത് ബി ആണ് അപ്പോൾ ഒരു ദിവസം ഒരു ലെറ്റർ മാത്രമേ എഴുതിക്കാവുള്ളൂ കുട്ടികളെ കൺഫ്യൂഷൻ ആക്കരുത് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അതാണ് എന്താണ് ട്രേസിങ് ഓഫ് ലെറ്റേഴ്സ് ഇനി ഈ ട്രേസ് ചെയ്യുന്ന ലെറ്റേഴ്സ് നമുക്ക് ഇതിന് എയറിൽ എഴുതിപ്പിക്കാം എയറിൽ കുട്ടി ഇങ്ങനെ ആംഗ്യം കാണിക്കട്ടെ എങ്ങനെയാണ് ഈ ലെറ്റർ വരുന്നതെന്ന് ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും നല്ല റിസൾട്ട് തരുന്ന ഒരു ടെക്നിക്കാണിത് ഇനി അടുത്തത് വിഷ്വൽ ഇമേജസ് ഫോം ചെയ്യിക്കുക ഈ ലെറ്റർ എങ്ങനെ വരുന്നു എന്നുള്ളതിനെ വിഷ്വൽ ഇമേജ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോൾ ബി എന്നുള്ള ലെറ്റർ ബി എന്നുള്ള ലെറ്ററിൽ ആദ്യം നമ്മൾ വൺ എന്നുള്ള എഴുതും അല്ലേ എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു റൗണ്ട് പോലെ വരയ്ക്കും അപ്പോൾ ഈ വൺ എന്നുള്ളത് ഒരു ബാറ്റായിട്ടും റൗണ്ട് ബോളായിട്ടും സങ്കല്പിക്കാൻ പറയാം അപ്പം ബാറ്റ് കംസ് ബിഫോർ ബോൾ ോളിന് മുമ്പ് ബാറ്റെഴുതണം അപ്പം ഇതൊരു വിഷ്വൽ ഇമേജ് ഒരു ബാറ്റും അതിൻ്റെ അടുത്ത് ഇപ്പുറത്തെ സൈഡിൽ ബോളും ഇരിക്കുന്നതായിട്ട് കുട്ടിയുടെ വിഷ്വൽ ഇമേജിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ആ കുട്ടി ഒരിക്കലും മറക്കില്ല അതുപോലെ ബെഡ് ബി ഇ ഡി ബെഡ് അല്ലേ അപ്പം ബിയും ഡിയും മാറി പോവാതിരിക്കാൻ ഈ ബെഡ് എന്നുള്ള രൂപമില്ല ഒരു കട്ടിലിൻ്റെ രൂപമാക്കി നോക്കുക കട്ടിലിൻ്റെ രണ്ട് കാലുകൾ ഇതിൻ്റെ രണ്ട് നീളമുള്ളവരാണ് ബി അപ്പോൾ ബീടെ ആദ്യത്തെ ആ വൺ കട്ടിലിൻ്റെ ഒരു കാല് പിന്നെ ഇപ്പുറത്തെ ലാസ്റ്റ് വൺ കട്ടിലിൻ്റെ ലാസ്റ്റ് കാല് അങ്ങനെ എന്ത് പറയുക നമുക്ക് രണ്ട് സൈഡിൽ ബെഡ് എന്നുള്ള വാക്ക് ഓർത്തിട്ട് ബിയും ഡിയും ശരിയാക്കാം അങ്ങനെ അങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട് ഇപ്പോൾ പി പി എന്നാണെങ്കിൽ നമ്മൾ നമ്മുടെ വൽ ഇടത് കൈ മുഷ്ടി ചുരുട്ടി താഴോട്ട് പിടിക്കുക തമ്പ് താഴേക്ക് പിടിക്കുക അപ്പോൾ എന്തായി പി എന്നുള്ള ലെറ്ററായി അതുപോലെ വലത് കൈ മുഷ്ടി ചുരുട്ടി താഴത്തോട്ട് പിടിച്ചാൽ എന്തായി ക്യൂ എന്നുള്ള ലെറ്ററായി ഇങ്ങനെയുള്ള വിഷ്വൽ ഇമേജസ് കുട്ടികളിൽ ഉണ്ടാക്കുക ഓക്കെ ഇനി അടുത്തത് ലെറ്റർ വേർഡ് ഗെയിം കളിപ്പിക്കുക ഇപ്പം ബി ബി കൊണ്ടുള്ള വേർഡ് ഏതൊക്കെയാണ് പറയും അപ്പോൾ അങ്ങനെ കുട്ടികൾ ആലോചിച്ച് ആലോചിച്ച് അവർ പറയും അപ്പോൾ ബി കൊണ്ടുള്ള ലെറ്റർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ഉള്ള ഒരു ബുക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് ബി മാത്രം റൗണ്ട് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കൊടുക്കുക അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ അവരോട് ഒരു ലെറ്റർ മാത്രമാണ് പിക്ക് ചെയ്യാൻ പറയാവുള്ളൂ എല്ലാം കൂടി പിക്ക് ചെയ്യാൻ പറയരുത് ഇപ്പോൾ ബി ഡി ക്യൂ എന്നൊക്കെ എഴുതി കൺഫ്യൂഷൻ ആക്കിയിട്ട് എല്ലാം സെപ്പറേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ കുട്ടി പ്രശ്നത്തിലായിപ്പോകും അപ്പോൾ ബി എന്നുള്ള ലെറ്റർ മാത്രം എന്തു ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യിക്കാം ഇനി അടുത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഒരു വൈഡ് റൂൾഡ് പേപ്പർ എടുക്കുക അതായത് കുറച്ച് അകത്തുന്ന വരെയുള്ള പേപ്പർ നമ്മൾ തന്നെ ഒരു അൺറൂൾഡ് ബുക്കിൽ വരച്ചു കൊടുത്താലും മതി നാല് വരെ എന്ന് ഫോർ ലൈൻ ബുക്ക് എന്ന് പറയില്ല തന്നെ പക്ഷെ മിഡിലെ വരെ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് ഇടണം അറ്റത്ത് രണ്ട് വരെയും സാധാരണ വരെയും മിഡിലെ വരെ ഡോട്ടഡ് ലൈൻസ് എന്നിട്ട് ഇപ്പോൾ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ഇവിടെ മോളിലാണ് ടച്ച് ചെയ്യുന്നത് സ്മോൾ ടി സ്മോൾ ടി വരുമ്പോൾ സ്മോൾ ടീ അല്ല സോറി സ്മോൾ സി വരുമ്പോൾ നടുവിൽ മാത്രമേ ഇരുതാവുള്ളൂ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് അവർക്ക് ഹാൻഡ് റൈറ്റിംഗ് റെമഡിയേഷനും കൊടുക്കാം ഹാൻഡ് റൈറ്റിംഗ് റെമഡിയേഷനെ കുറിച്ച് നമുക്ക് വേറൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം അതും എന്തിന് ഉപകാരമുണ്ട് ഈ നമ്മുടെ ലെറ്റർ റിവേഴ്സലിന് ഒരു പരിഹാരമാണ് ഇനി ലെറ്റേഴ്സിൻ്റെ കുറിച്ച് കുട്ടികൾക്ക് ഒരു ധാരണ കൊടുക്കുക അതായത് കുറേ ലെറ്റേഴ്സ് സി എന്ന് എഴുതിയിട്ടാണ് തുടങ്ങുന്നത് അപ്പം സി എന്ന് എഴുതിയിട്ട് തുടങ്ങുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും സി എന്ന് എഴുതിയിട്ട് തുടങ്ങുന്ന ലെറ്റേഴ്സ് ഡി ഡി സി എന്ന് എഴുതിയിട്ട് പിന്നെ എഴുതുന്നതാണ് അല്ലേ പിന്നെ സി സിന്ന് എഴുതിയിട്ട് തുടങ്ങുന്ന ലെറ്ററാണ് ജി അങ്ങനെ അങ്ങനെ കുറേ ലെറ്റർ ഉണ്ട് എന്നുള്ള ഒരു ഐഡിയ അത് പെട്ടെന്ന് കുട്ടിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല എങ്കിലും നമുക്ക് ഓരോ ലെറ്റർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം പിന്നെ ചില ലെറ്റേഴ്സ് ഇങ്ങനെ താഴേന്ന് മുകളിലേക്ക് വരുന്നു ഇപ്പോൾ ആ കേഴ്സീം റൈറ്റിങ്ങിൽ എഴുതുന്നത് എങ്ങനെയാണ് ഇപ്പോൾ താഴേന്ന് മുകളിലേക്ക് വന്ന് പിന്നെയും താഴേക്ക് ബി അതുപോലെ എച്ച് അപ്പോൾ ഈ ഡൈവർ ലെറ്റേഴ്സ് എന്നാണ് അതിനെ പറയാം താഴേന്ന് മുകളിലേക്ക് വന്ന് പിന്നെയും താഴത്തോട്ട് പോയി പിന്നെ പൊങ്ങി വരുന്ന ലെറ്റേഴ്സ് അപ്പോൾ എച്ച് ബി അങ്ങനെയുള്ള ഈ കേഴ്സീവ് റൈറ്റിങ്ങിനെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് ധാരണ കൊടുത്തുകൊണ്ടിരിക്കുക ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത് ഇത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് കുട്ടികളുടെ ലെറ്റർ റിവേഴ്സൽ എന്നുള്ള പ്രോബ്ലം ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും